നമ്മളെ കുഞ്ഞു മോനാണ്, ഓല് നാളെ ഗർഭമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പെണ്ണൊക്കെ കണക്കണം. നിങ്ങൾ കാണുന്നത് കണപ്പെട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം കൊണ്ട് ഇവിടെ പെണ്ണ് കണക്കുകയാണ് ഗൈസ്. ഇനി ചിലപ്പോ നാളെ നാളല്ലേ നമ്മള് പോകുന്നത്, നാളെ പരിച്ചക്ക് 3 മണിക്ക് പോവാനുള്ള പെട്ടിയൊക്കെ റെഡി ആയതുകൊണ്ട് നിക്കണേ. വീട് എടുക്കാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഞാൻ പിന്നെ വെറുതെ വിട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടക്കുള്ള ഒരുക്കങ്ങളും ഇതിലില്ല. പെട്ടി കെട്ടണത് മാത്രമുള്ളു, അല്ലെ വെക്കണതൊന്നുമില്ല. ഇങ്ങനെ ചക്ക കൊണ്ടുപോകണുണ്ട്, അപ്പൊ ഫുള്ള് കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് പകുതി കൊണ്ടുപോകണുള്ളൂ. അപ്പൊ അതിന്റെ ബാക്കി ഞങ്ങൾ ഞാനും മുന്നി മോനും തിന്നാണ്. ആ പിറ്റിയും പെട്ടി കെട്ടണ തിരക്കിലാണേ. മുന്നിന്റെ ഒപ്പം വക്കത്തട്ട് ഓല അങ്ങോട്ടാണ് പോണ വിസിങ്ങിന്. പലിച്ചക്ക് 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണേ. അപ്പത്തിന് ഇതാ ഫിനു കോളന്ന് റെഡി ആയി നിക്കണ്ട്. കൊണ്ടാക്കാൻ പോവാൻ വേണ്ടിട്ട് ഞാനും ഇറക്കുന്നത് അനീറ്റതാണ്. മുന്നൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ പെളിച്ചക്കൊക്കെ നീച്ച് കുളിച്ചത്. മുന്നേ ചേച്ചി കേക്കണുണ്ടല്ലോ, അങ്ങനെ പോലെ ഇറങ്ങാനായി. രാത്രി എയർപോർട്ട് കാണാൻ നല്ല ചുരുക്കുണ്ട്. ഈ സമയം വെച്ചാല് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പൈസ കൊടുത്താൽ എയർപോർട്ടിലത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ആളുണ്ടാവും. അങ്ങനെ ഒരാൾ വന്നില്ല, അപ്പൊ അങ്ങനെ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുട്ടികളൊപ്പം പോയാൽ മതി, അയാള് എയർപോർട്ടിലത്തെ കാര്യങ്ങൾ ശരിയാക്കി തരും. അങ്ങനെ ഓല് എയർപോർട്ടിൽ കയറുകയാണ്. ഞങ്ങൾ ചുമ്മാ അവരെ കൊണ്ടാക്കി കൊടുക്കാൻ പോവാണ്. പസിൽ പാപ്പ കാറ് പാർക്ക് ചെയ്യാൻ പോയതേനു. ഇത് വെറുതെ ഒരു കുഞ്ഞു വീട് എടുത്തതാണ്. അങ്ങനെ ഓലിപ്പോ പോയാട് വെത്തിട്ടോ. കുറച്ച് ദിവസം മുന്നത്തെയാണ് അപ്ലോഡ് ചെയ്യാൻ വേഗി. എന്നാ ശരി, ഞങ്ങള് വീട്ടിലേക്ക് മടങ്ങുകയാണ്, ഉറക്കം വരുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.